മിൻബേനെ കോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വൈഫ് വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പല്ല എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ കാര്യം ദ നോ ട്രൂത്ത് അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫും കുഞ്ഞും നിങ്ങളും അപകടത്തിലാകുമെന്നും മിൻ ഓർമ്മിപ്പിക്കുന്നു. ബേ സൊഹ്യൂനെ കോൾ ചെയ്യുന്നു, പക്ഷെ സൊഹ്യൂൻ കോൾ എടുക്കുന്നില്ല. മാത്രമല്ല സൊഹ്യൂൻ ഉണ്ടായിരുന്നത് ദ ന്യൂ ട്രൂത്തിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ സൊഹ്യൂനെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നീ ദ ന്യൂ ട്രൂത്തിൻ്റെ അടുത്തൊന്നും പോയില്ലല്ലോ അല്ലേ എന്ന് സൊഹ്യൂനു ബേ മെസ്സേജ് അയക്കുന്നു. എനിക്ക് നമ്മുടെ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവചനം ലഭിച്ചതെന്ന് അറിയണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഉള്ളത് ദ ന്യൂ ട്രൂത്തിലാണെന്നൊരു മെസ്സേജ് തിരിച്ച് ബേയ്ക്കും ലഭിക്കുന്നു. സൊഹ്യൂനെ കാണാൻ യൂജി എത്തുകയാണ്. എന്താണ് നിങ്ങളിവിടെ വന്നതിന് പിന്നിലെ ഉദ്ദേശമെന്ന് യൂജി ചോദിക്കുമ്പോഴത്തേക്കും സൊഹ്യുൻ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് യൂജിക്ക് നേരെ നീട്ടുന്നു. ഇതൊന്ന് കണ്ടു നോക്കാൻ പറയുകയും ചെയ്യുന്നു. ബേ മിന്നിനെ കോൾ ചെയ്തതിന് ശേഷം അവളും കുഞ്ഞും ദ ന്യൂ ട്രൂത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്നു. മിന്നും എത്രയും വേഗം എത്താമെന്ന് ഉറപ്പ് നൽകുന്നു. യൂജി സൊഹ്യുൻ്റെ കുഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയുന്ന ആ ഒരു പ്രവചന വീഡിയോ കാണുകയാണ്. സൊഹ്യുൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഒരുപാട് കേസസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം പാപങ്ങൾ ചെയ്തവരാണ് നരകത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ജനിച്ച ഈ ഒരു കുഞ്ഞ് എന്ത് പാപമാണ് ചെയ്യുക? ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതല്ലേ? എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയുവാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ യൂജി മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് കൂടുതലായി ഒന്നും അറിയുകയില്ല. എന്തായാലും ഇതിൻ്റെ കുറച്ചുകൂടി ഉയർന്ന ആളുകളോട് ഞാൻ ആലോചിച്ചതിന് ശേഷം മറുപടി പറയാമെന്ന്. മാത്രമല്ല യൂജി അവിടെ നിന്ന് പോകാൻ നേരത്ത് വെളിയിലുണ്ടായിരുന്ന ദ ന്യൂ ട്രൂത്തിൻ്റെ ആളുകളോട് അവളും കുഞ്ഞും ആ ഒരു റൂം വിട്ട് വെളിയിലേക്ക് പോകുവാൻ നിങ്ങൾ അനുവദിക്കരുതെന്നും പറയുന്നു. മാത്രമല്ല ജിയോങ്ങിനെ കോൾ ചെയ്ത് നമുക്ക് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് പറയുന്നു. ഹെൽബോണ്ടിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ ബേ സൊഹ്യുനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും സൊഹ്യുൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. യൂജി ആ ഒരു വീഡിയോ ക്ലിപ്പ് ദ ന്യൂ ട്രൂത്തിലെ അംഗങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. ദ ന്യൂ ട്രൂത്തിൻ്റെ അംഗമായ ഒരു സ്ത്രീ പറയുകയാണ്, ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഒരു വീഡിയോ വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ദ ന്യൂ ട്രൂത്തിനോടുള്ള വിശ്വാസമെല്ലാം പോകുമെന്ന്. എന്തായാലും ആദ്യം കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റിയതിന് ശേഷം അവരെ രണ്ടുപേരെയും ഇവിടെ നിന്നും പോകുവാൻ അനുവദിക്കരുത്. മാത്രമല്ല ഈ ഒരു കാര്യം ആർക്കൊക്കെ അറിയാമോ അവരെ എല്ലാവരെയും നമ്മൾ ആരും അറിയാതെ ഇവിടെ തന്നെ താമസിപ്പിക്കണമെന്നും ജിയോങ് പറയുന്നു. അവർ നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണ് പോകുന്നത്. നീ എത്രയും വേഗം അവിടെ നിന്നും ഇറങ്ങണമെന്ന് സൊഹ്യൂന് ബേ മെസ്സേജ് അയക്കുന്നു. ബേയും മിന്നും സോഡോയിലെ രണ്ട് പേരും കൂടി ദ ന്യൂ ട്രൂത്തിൻ്റെ ബിൽഡിംഗിലേക്ക് എത്തുന്നു. സൊഹ്യൂൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയുകയായിരുന്നു. അപ്പോൾ ദ ന്യൂ ട്രൂത്തിലെ ആളുകൾ എല്ലാവരും ചേർന്ന് സൊഹ്യൂൻ്റെ അടുത്തെത്തുന്നു. ഒരു സ്ത്രീ ഓടി വരികയും ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സൊഹ്യൂൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാനും നോക്കുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവർ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാനൊക്കെ പറഞ്ഞ് സൊഹ്യൂനും അവരുടെ പിറകെ പോകുന്നു. ഗോങ്ങിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ദ ന്യൂ ട്രൂത്തിനോട് ചോദിച്ചറിയാനായിട്ട് കുറേ റിപ്പോർട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കുവാൻ സമയമില്ല, പറയേണ്ടതെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ ഒരാൾ പറയുന്നു. ദ ന്യൂ ട്രൂത്ത് പറഞ്ഞിട്ടാണ് ഗോങ്ങിനെ ആരോഹെഡ് കൊന്നതെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. ഇതൊക്കെ സത്യമാണോ എന്ന് റിപ്പോർട്ടേഴ്സ് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നിനും മറുപടി പറഞ്ഞില്ല. അപ്പോൾ മിന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പതുക്കെ ആ റിപ്പോർട്ടേഴ്സൊക്കെ കാണുന്ന രീതിയിൽ മാറി നിൽക്കുന്നു. അതിനുശേഷം അയാൾ പറയുകയാണ്, എനിക്കൊരു പ്രവചനം ലഭിച്ചു, ഞാൻ 10 മിനിറ്റിനകം മരണപ്പെടും. എനിക്ക് ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ചെയർമാനോട് പറയണം. അത് കേൾക്കുമ്പോളേ ആ റിപ്പോർട്ടേഴ്സ് എല്ലാവരും കൂടി അയാൾക്ക് ചുറ്റും കൂടുന്നു. ആ തക്കത്തിന് മിന്നും ബേയും കൂടി അകത്തേക്ക് കയറാനും ശ്രമിക്കുന്നു. ഒരാൾ ഇപ്പോൾ വന്നിട്ട് മരിക്കാൻ പോവുകയാണെന്നും ചെയർമാനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ബഹളമാണെന്ന് യുജി അറിയുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കാണാൻ യുജി പോകുന്നു. അതേസമയം അവരുടെ കയ്യിൽ നിന്നും സൊഹ്യുൻ കുഞ്ഞിനെ പിടിച്ചു വാങ്ങാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ അവരെല്ലാവരും ചേർന്ന് സൊഹ്യുനെ പിടിച്ചു വയ്ക്കുമ്പോൾ അവളെ വിടാനൊക്കെ പറഞ്ഞ് ബേ എത്തുകയാണ്. അപ്പോൾ ബേയിനെ തടഞ്ഞുകൊണ്ട് മിൻ മുംബൈ കയറി അവിടെ ഉണ്ടായിരുന്ന ദ ന്യൂ ട്രൂത്തിലെ ആളുകളെയൊക്കെ അടിച്ചു വീഴ്ത്തുന്നു. മിൻ ദ ന്യൂ ട്രൂത്തിലെ ആളുകളുമായി ഒരു ഫൈറ്റൊക്കെ നടത്തുന്നു. അതേസമയം ആ സ്ത്രീ കുഞ്ഞുമായിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ സൊഹ്യുൻ ആ സ്ത്രീനെ തടയുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളെല്ലാവരും ചേർന്ന് സൊഹ്യുനെയും തടയുന്നു. എന്തൊക്കെ ആയാലും അവസാനം നമ്മുടെ മിന്നിൻ്റെ ടീം കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. സോഡോയിലെ ആള് ഇപ്പോൾ എന്നെ പിടിക്കാനായിട്ട് ആ ജീവികൾ വരുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു ജീവികളും അവിടെ എത്തിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇയാളെ പിടിച്ചു മാറ്റാനൊക്കെ പറഞ്ഞുകൊണ്ട് യുജിയും എത്തുന്നു.
എല്ലാവരും പെട്ടെന്ന് തന്നെ കാറിലൊക്കെ കയറിയതിന് ശേഷം മിൻ കാർ ഓടിക്കുന്നു. അതേസമയം തന്നെ ന്യൂട്രോത്തിലെ ഒരുപാട് ആളുകളൊക്കെ കാറിന് കുറുകെ എത്തുന്നുണ്ടെങ്കിലും അവരെയൊക്കെ ഇടിച്ചിട്ടിട്ട് മിൻ പോകുന്നു. സൊഹ്യൂൻ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബേ സൊഹ്യൂനെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ അല്ലേ എന്ന് ബേ മിന്നിനോട് ചോദിക്കുന്നു. അവിടെ റിപ്പോർട്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് മിന്നും പറയുന്നു. നിങ്ങൾ എന്ത് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? ആ കുഞ്ഞ് മരിക്കുന്നത് ലോകം മുഴുവൻ കാണുകയാണെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം എല്ലാ ആളുകൾക്കും നഷ്ടപ്പെടും. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, അതാരും കാണുവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജിയോങ് യോജിനെ പറഞ്ഞയക്കുന്നു. അവരെയും കൂട്ടിക്കൊണ്ട് ലീയുടെ അടുത്തേക്കായിരുന്നു മിൻ പോയത്. നമുക്ക് ഇയാളെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ബേ ചോദിക്കുമ്പോൾ ഇയാൾക്കും ഒരു പ്രവചനമൊക്കെ ലഭിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും ഇയാളെ വിശ്വസിക്കാമെന്ന് മിന്നും പറയുന്നു. നമ്മളുടെ കയ്യിൽ ഇനി അധികം നേരമില്ല, അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എത്രയും വേഗം എടുക്കണമെന്ന് മിൻ സൊഹ്യൂനോട് പറയുന്നു. ഏത് നേരത്തും ദ ന്യൂട്രോസ് നമ്മളെ തേടി എത്താം. അവർ നമ്മളെ കൊല്ലാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു കുഞ്ഞു വഴി ലോകത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാട് മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്നും മിൻ പറയുന്നു. അപ്പോൾ ലീ എത്തിയിട്ട് പറയുകയാണ്, ഞാനും ദ ന്യൂട്രോത്തിനെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ദൈവത്തിൻ്റെ കൽപ്പനകൾ മാത്രമേ ഞാൻ പാലിച്ചിട്ടും ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ ആയാലും എന്നെ തേടിയും ഒരു പ്രവചനം എത്തി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം ലോകം മുഴുവൻ അറിയുകയാണെങ്കിൽ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ലോകത്തുള്ളവർ വിശ്വസിക്കും. അതുവഴി എനിക്കും സുഖമായി മരിക്കാമെന്നൊക്കെ ലീ പറയുന്നു. എൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗങ്ങളുമില്ല, ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത്. മറ്റൊന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന് സുഹീൻ പറയുകയാണ്. അതായത് ഈ കുഞ്ഞിൻ്റെ മരണം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ സുഹീൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് മിൻ പോകുന്ന സമയത്ത് ഞാനും ലൈവായിട്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്ന ഒരാളാണ്. സോ എൻ്റെ കയ്യിൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാനും നിങ്ങളെ സഹായിക്കാമെന്ന് ലീ പറയുന്നു. പിന്നീട് ലീലിയുടെ അലമാര തുറന്നു കഴിയുമ്പോഴാണ് അലമാരയ്ക്കകത്തുണ്ടായിരുന്ന ഒരു തലയോട്ടി നമ്മളെ കാണിക്കുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ആരോഹെഡിൻ്റെ തലയിലുണ്ടായിരുന്നതായിരുന്നു. ആ ഒരു സീനിലൂടെ ലീ തന്നെയാണ് ആരോഹെഡെന്ന് നമുക്ക് മനസ്സിലാകും. മിൻ പറയുകയാണ്, പാപങ്ങൾ ചെയ്യുന്നവർ മാത്രമേ നരകത്തിലേക്ക് പോവുകയുള്ളൂ എന്നല്ലേ ദ ന്യൂ ട്രൂത്ത് പറയുന്നത്? പക്ഷേ ഒരു കുഞ്ഞിന് കൂടി പ്രവചനം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അതിനുശേഷം മിൻ ആ ഒരു വീഡിയോ കൂടി കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ലീ ആയിരുന്നു. ഈ ഒരു കുഞ്ഞ് മരിക്കുവാൻ പോകുന്നത് നാളെ രാത്രി 9:30 പറയുമ്പോൾ ഞെട്ടലോടെ തന്നെ മിന്നിൻ്റെ മുഖത്തേക്ക് ലീ നോക്കുന്നു. മിന്നിൻ്റെ ഈ ഒരു വീഡിയോ ദ ന്യൂ ട്രൂത്തിലെ എല്ലാവരും കാണുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം എല്ലാവരുടെയും മുമ്പിൽ അറിയിക്കണമെന്ന് ജിയോങ് പറയുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും പരസ്പരം ഓരോന്ന് സംസാരിക്കുകയായിരുന്നു. കാരണം ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഇവർക്ക് തന്നെ എതിരായി മാറുന്നതാണ്. നേരത്തെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഇവരുണ്ടാക്കിയത് കൊണ്ട് തന്നെ പുതിയതായിട്ടൊന്നും തന്നെ ഇവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അഥവാ മിന്നിതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നതാണെന്ന് പറയുകയാണെങ്കിൽ ഇത്രയും നാൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നതും അതുതന്നെ ആകുമെന്ന് ബാക്കിയുള്ളവരും പറയും. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുന്നതല്ലാതെ മറ്റൊരു മാർഗം ആരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. മിൻ ബേയോട് പറയുകയാണ്, നിങ്ങളെയും ഭാര്യേനെയും ഇവിടെ നിന്നും മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന്. ഇന്ന് രാത്രിയിലത്തെ കാര്യം എങ്ങനെയാണെന്ന് ബേ ചോദിക്കുമ്പോൾ മിൻ പറയുകയാണ്, ഇവിടെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങളൊന്നും നമുക്ക് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആളുകൾ സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് മാറാമെന്നും മിൻ പറയുന്നു. മിൻ സൊഹ്യൂൻ്റെ അടുത്ത് ഇരുന്നതിന് ശേഷം ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ സുഹീൻ പറയുകയാണ്, നമുക്കല്ലേ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് കരയാൻ മാത്രമല്ലേ അറിയുള്ളൂ എന്ന്. അവർ വിശക്കുമ്പോൾ കരയും, ചൂട് കൂടുതലുള്ളപ്പോൾ കരയും, തണുപ്പ് കൂടുതലുള്ളപ്പോൾ കരയും, അങ്ങനെയൊക്കെയല്ലേ. എന്നോട് ഇന്നേ വരെ ആരും ഒരു സഹായവും ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ എന്നോട് കുഞ്ഞ് സഹായം ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെ നടന്നാലും അവസാനം വരെ ഞാൻ ഈ കുഞ്ഞിനോടൊപ്പം തന്നെ കാണുമെന്ന് സുഹീൻ പറയുന്നു. ആ ഒരു സഹായം മാത്രമേ എനിക്ക് ഈ കുഞ്ഞിനോട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ലീ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. ലീ ഒരു ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു. ലീ എന്നല്ല, ആരോഹെഡ് എന്ന് തന്നെ പറയണം. സോ ആരോഹെഡായിട്ട് നിന്ന് ഒരു വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഹെലിൽ നിന്നും വന്ന ഏഞ്ചൽ ലീയുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ലീ മരിക്കുന്നതിനെക്കുറിച്ച് അത് ലീനെ അറിയിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ലീ ഒരുപാട് ഞെട്ടുകയും ചെയ്യുന്നു. ജിയോങ്ങിനെ ലീ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ന്യൂ ട്രൂത്തിലെ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ ജിയോങ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു.
മിന്നും ബേയും ബേയുടെ വൈഫും എല്ലാം ഇപ്പോൾ എൻ്റെ കൂടെയാണ് ഉള്ളത്. ഇന്ന് മരിക്കാൻ പോകുന്ന കുഞ്ഞും എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്ന് ലീ പറയുകയാണ്. അതിനുശേഷം ലീ പറയുകയാണ്, നരകത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടവനാണ് ഞാനെന്ന്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഹെല്ലിൽ നിന്നും വന്ന ഏഞ്ചൽ എൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എപ്പോഴും ദ ന്യൂ ട്രൂത്ത് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ വെച്ചിട്ട് മാത്രമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ മരിക്കാൻ പോകുന്നത് ഇന്നാണ്. മാത്രമല്ല, ഞാൻ ഈ കാര്യം സോഡോയോട് പോലും പറഞ്ഞിട്ടില്ല. മിൻ എൻ്റെ അടുത്ത് കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുഞ്ഞു മരിച്ച് 5 മിനിറ്റുകൾക്ക് ശേഷമാണ് ഞാൻ മരിക്കുന്നതെന്ന്. ഇതിന് പിന്നിലെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നും ലീ ചോദിക്കുന്നു. ഞാനും ആ കുഞ്ഞുമൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മരിക്കുവാൻ പോകുന്നത്? എന്തിനു വേണ്ടിയാണ് ഞങ്ങളെയൊക്കെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? നിങ്ങൾക്കതിന് മറുപടി ഉണ്ടോ എന്ന് ലീ ചോദിക്കുമ്പോൾ ജിയോങ്ങിൻ്റെ അടുത്തേക്ക് ഒരു ഫോൺ നീട്ടുകയായിരുന്നു ദ ന്യൂ ട്രൂത്തിലെ ഒരാൾ. ആ ഫോണിൽ എഴുതിയിരുന്നത് മിഷിഹ എന്നായിരുന്നു. അത് വായിച്ചതിന് ശേഷം ജിയോങ് പറയുകയാണ്, എനിക്ക് ദൈവം എന്താണ് നിന്നോട് പറയാൻ ആഗ്രഹിച്ചതെന്ന് മനസ്സിലായെന്ന്. ജിയോങ് പറയുന്നു, ദൈവത്തിന് ഇടയ്ക്കൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അങ്ങനെ ഒരു അബദ്ധമാണ് ഇപ്പോൾ സംഭവിച്ചതും. ആ കുഞ്ഞിന് യഥാർത്ഥത്തിൽ പ്രവചനം ലഭിക്കേണ്ടതായിരുന്നില്ല, പക്ഷേ ഒരബദ്ധം മൂലം അങ്ങനെ പറ്റിയതാണ്. ദൈവം ആ ഒരു തെറ്റ് നീ വഴി തിരുത്തുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നീ മരിക്കുവാൻ പോകുന്നത്. നിന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ഞങ്ങളെക്കാളുമൊക്കെ വലിയൊരാളാണ്. നീ തന്നെയാണ് മിഷിഹ എന്ന് ജിയോങ് പറയുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് യുജി ഫോണിൽ എഴുതി കാണിക്കുന്നു. പക്ഷേ അത് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടി ലീ പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ പോവുകയാണ് എന്ന് ലീ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് നടന്നു പോകുന്ന വഴിക്ക് ആ ഫോൺ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത് ഒത്തിരി സമയമില്ല. അവൻ്റെ ഫോൺ വഴി അവരെവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് യുജി പറയുന്നു. പിന്നീട് പോലീസിൻ്റെ ഹെൽപ്പോടെ തന്നെ ഇവർ അന്വേഷിക്കാനും പോകുന്നു. സോഡോയിലെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മിൻ പറയുകയാണ്. അങ്ങനെ അവർ നടന്നു വരുന്നതും കാണിക്കുന്നു. പക്ഷേ അവർ നടന്നു വരുന്നതിനിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുകയും അവസാനമുണ്ടായിരുന്നയാൾ അവിടേക്ക് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ നടക്കുമ്പോൾ ലീ തൻ്റെ പഴയ വേഷമായിട്ടുള്ള ആരോഹിഡിൻ്റെ ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ട് അയാളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. മിൻ അവരെ കാണാതാകുമ്പോൾ കോൾ ചെയ്ത് നോക്കുന്നു, പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മിൻ അന്വേഷിച്ചു പോകുവാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഇവിടെ കോൾ ചെയ്ത് നിന്നാൽ മതി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് ബേ പറയുന്നു. ബേയുടെ കയ്യിൽ മിന്നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കൊടുക്കുകയും ചെയ്യുന്നു. സൊഹ്യോൻ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതേസമയം ദ ന്യൂ ട്രൂത്തിലെ ആളുകൾ ലീയുടെ ഫോൺ കാണപ്പെട്ട ആ ഒരു ലൊക്കേഷനിലെത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം നിലത്ത് കിടക്കുന്ന രീതിയിൽ യുജിക്ക് ആ ഒരു ഫോൺ ലഭിക്കുന്നു. ബേ സോഡോയിലെ ആളുകളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതേസമയം സോഡോയിലുണ്ടായിരുന്ന ഒരാൾ നിലത്ത് കിടക്കുന്നത് ബേ ശ്രദ്ധിക്കുന്നു. അയാളുടെ അടുത്തേക്ക് എത്തി നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ബേ ചോദിക്കുമ്പോൾ അയാൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് വലിയൊരു പൊട്ടിച്ചിരി ബേ ശ്രദ്ധിക്കുന്നത്. ബേ തിരിഞ്ഞു നോക്കുമ്പോൾ ലീ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനാണ് ഇവരെ എല്ലാവരെയും കൊന്നത്. ഞാൻ ഇനി നിന്നെയും കൊല്ലുമെന്നൊക്കെ ബേയോട് ലീ പറയുന്നു. നിനക്കും പ്രവചനം ലഭിച്ചു എന്നല്ലേ പറഞ്ഞത്? എൻ്റെ കുഞ്ഞു വഴി നീയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയുമെന്നൊക്കെ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ബേ ചോദിക്കുന്നു. ജിയോങ് ലീയോട് പറഞ്ഞത് എന്താണോ അതേ കാര്യം തന്നെ ലീ ഇപ്പോൾ ബേയോടും പറയുകയാണ്. ദൈവത്തിനൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നിന്റെ കുഞ്ഞ് മരിക്കുവാൻ പോകുന്നത്. എന്തായാലും ഞാൻ വഴി ആ ഒരു തെറ്റ് ദൈവം തിരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന്. നിന്റെ കുഞ്ഞ് മരിച്ചതിന് ശേഷം 5 മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാനും മരിക്കും. ആദ്യം ഞാൻ നിന്നെയും നിന്റെ ഭാര്യയെയും മിന്നിനെയും കൊല്ലും. അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലാനായി നരകത്തിൻ്റെ കാവൽക്കാർ വരും. അവർ നിന്റെ കുഞ്ഞിനെ കൊന്നതിന് ശേഷം 5 മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാൻ മരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ നിന്റെ കുഞ്ഞുമായി വെളിയിലേക്ക് ഇറങ്ങും. അപ്പോൾ എല്ലാവരുടെയും കാണുക എന്നെ അവർ കൊല്ലുകയും ചെയ്യും. പക്ഷേ എല്ലാവരും വിചാരിക്കുക എന്നെ കൊല്ലാനാണ് യഥാർത്ഥത്തിൽ അവർ വന്നതെന്നാണ്, അല്ലാതെ നിന്റെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കുമെന്ന് കരുതുകയില്ല. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ മരിക്കുന്നത് പോലും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ബേയുടെ അടുത്തേക്ക് അയാൾ എത്തുമ്പോഴത്തേക്കും ബേ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് വെച്ച് അയാളെ കറണ്ട് അടുപ്പിച്ച് വീഴ്ത്തുന്നു. പിന്നീട് ബേ ഓടി എല്ലാവരോടും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ വീണ്ടും അയാൾ എത്തുകയും ബേയിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ബേ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ് കഴിയുമ്പോൾ ബേയുടെ ബോധം നഷ്ടമാകുന്നു. ആ സമയത്ത് അയാൾ മിന്നിൻ്റെയും സൊഹ്യൻ്റെയും അടുത്തേക്ക് പോവുകയാണ്.
സുഹ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ മിന്ന അയാളെ ആക്രമിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹ്യൻ കുഞ്ഞിനെയുമായി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനും നോക്കുന്നു. അങ്ങനെ സുഹ്യൻ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ചുറ്റുമുള്ള വീടുകളിലെ ആളുകളെല്ലാം വെളിയിൽ നോക്കി നിൽക്കുന്നതായിരുന്നു. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സുഹ്യൻ പറയുകയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് നരകത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദ ന്യൂ ട്രൂത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് ഈ ഒരു കുഞ്ഞു വഴി ഞാൻ തെളിയിച്ചു തരാമെന്നും സുഹ്യൻ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ആളുകൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ വീഡിയോ ദ ന്യൂ ട്രൂത്തിൻ്റെ കൂടെയുള്ള ഒരു പോലീസ് കാണുകയാണ്. അയാൾ യൂജീനെ ഈ വീഡിയോ കാണിച്ചതിന് ശേഷം ഈ ഒരു സ്ഥലം ഇവിടെ നിന്നും അടുത്തു തന്നെയാണ്, നമുക്ക് എത്രയും വേഗം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം സുഹ്യൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന്. മീൻ ലീനെ ഒരുപാട് അടിക്കുകയും ലീക്ക് ബോധം നഷ്ടമാവുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് മീൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. മീൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സുഹ്യനെ കാണുകയാണ്. മാത്രമല്ല നിലത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിരിക്കുന്ന കുഞ്ഞിനെയും കാണുന്നു. അപ്പോഴാണ് അവരെല്ലാവരും ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ജീവികൾ ഇപ്പോൾ തന്നെ എത്തും. എല്ലാവരും ആ ഒരു ശബ്ദമൊക്കെ കേട്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിലായി ആ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നു. സുഹ്യൻ ഭയപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ജീവികൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷേ സുഹ്യൻ അതിന് അനുവദിക്കാതെ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുക്കുന്നു. ബേക്ക് തൻ്റെ ബോധം തിരിച്ചു ലഭിക്കുമ്പോൾ സുഹ്യനും കുഞ്ഞും എവിടെയാണെന്നറിയാൻ വെളിയിലേക്ക് ഇറങ്ങുന്നു. സുഹ്യനെ ആ ജീവികൾ ചേർന്ന് ഓടിക്കുന്നതാണ് ബേ കാണുന്നത്. അപ്പോൾ തന്നെ കയ്യിൽ കിട്ടിയ ഒരു കസേര വെച്ച് ആ ജീവിക്കിട്ട് ഇടിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും സംഭവിക്കുന്നില്ല. അത് ബേനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. മറ്റൊരു ജീവി സുഹ്യൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മീൻ കയ്യിൽ കിട്ടിയ വടി വെച്ച് അതിനെ അടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിനൊന്നും സംഭവിക്കുന്നില്ല. അത് മീനിനെയും വലിച്ചെറിയുന്നു. സുഹ്യൻ അവരുടെ അടുത്തു നിന്നും ഓടി രക്ഷപ്പെടുന്ന സമയത്ത് സുഹ്യൻ്റെ അടുത്തേക്ക് ബേയും ഓടിയെത്തുന്നു. അങ്ങനെ ബേ സുഹ്യനെ ഹഗ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ വീണ്ടും ആ ജീവികളെത്തി അവരെ വലിച്ചെറിയുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് വശത്തായി വീഴുന്നു. പക്ഷേ എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് തന്നെ നിൽക്കണമെന്നായിരുന്നു ബേയുടെ ആഗ്രഹം. ബേയ്ക്ക് അവിടെ കിടന്ന ഒരു ട്യൂബ് കിട്ടുകയും അതെടുത്തുകൊണ്ട് വന്ന് സുഹ്യനെ ചുറ്റുകയും ചെയ്യുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മളെപ്പോഴും ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക, നമ്മുടെ കുഞ്ഞിന് ഒന്നും തന്നെ വരികയില്ല എന്ന് പറഞ്ഞ് ബേ സുഹ്യനെ ഹഗ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് മാറുന്നൊക്കെ മീൻ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബേ അതൊന്നും കേട്ടില്ല. ആ ജീവികൾ ഇവർക്ക് ചുറ്റും നിന്നതിന് ശേഷം ചുറ്റും ഒരു വലിയ വെളിച്ചമെത്തുകയാണ്. സുഹ്യൻ ഭയത്തോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ബേ വേദനയോടെ ആയിരുന്നു കണ്ണുകൾ അടച്ചിരുന്നത്. എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാതെ എല്ലാവരും ഭയത്തോടെ ആ ഒരു കാഴ്ച കണ്ടു നിന്നു. അതിനുശേഷം ആ ജീവികൾ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അവർക്ക് എന്തു പറ്റിയെന്നറിയാൻ എല്ലാവരും നോക്കുന്നു. അതേസമയം കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു അവരുടെ രണ്ടു പേരുടെയും ശരീരമുണ്ടായിരുന്നത്. അതിലേക്ക് നോക്കിയതിന് ശേഷം താൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല, ഇതിലും താൻ പരാജയപ്പെട്ടു പോയി എന്ന് മിന്നിന് തോന്നുന്നു. അങ്ങനെ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിൻ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ മീൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് നടക്കുന്നതും മീൻ കാണുന്നു. അതേസമയം മിൻ ആ ബോഡിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലീ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും എന്താണ് നടക്കുന്നതെന്നറിയാൻ ആ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ബേയുടെയും സുഹ്യൻ്റെയും തലകൾ മാറ്റിയതിന് ശേഷം ലീ നോക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൈവം ശരിക്കും എനിക്ക് എന്ത് ദൗത്യമാണ് തന്നതെന്നൊക്കെ ലീ ചോദിക്കുന്നു. പിന്നീട് ദൈവത്തിന് ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കത്തിവെച്ച് ആ കുഞ്ഞിനെ കൊത്തുന്നതിന് മുമ്പ് തന്നെ മിന്നെത്തുകയാണ്. മിന്നെത്തി ലീനെ അവിടെ നിന്നും മാറ്റുന്നു. മിന്നും ലീയും തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടക്കുന്നു. അതിനുശേഷം ലീ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വീഴുകയാണ്. അടുത്തു തന്നെയായി കത്തിക്കിടക്കുന്നത് കാണുമ്പോൾ ആ കത്തിയും എടുത്ത് കുഞ്ഞിനെ കൊല്ലാനായി ലീ എത്തുന്നു. പക്ഷെ അതേസമയം മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. ഇപ്പോൾ ലീനെ കൊല്ലാനായും അവരെത്തുകയാണെന്ന് മനസ്സിലാക്കി ലീ കുറച്ചു നേരം കൂടി ക്ഷമിക്കുക, ഞാനിപ്പോൾ എൻ്റെ ജോലി തീർത്തിട്ട് വരാമെന്ന് പറയുന്നു. പക്ഷെ ആ ജീവികൾ അതൊന്നും കേൾക്കുന്നില്ല. അവർ ഭൂമിയുടെ അടിയിൽ നിന്നും ഇറങ്ങി വന്ന് ലീനെ ഉപദ്രവിക്കുന്നു. ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷമാണ് അവർ ലീനെ കൊല്ലുന്നത്. അങ്ങനെ ലീ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മീൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. മീൻ സുഹ്യൻ്റെ കയ്യിൽ നിന്നും ആ ഒരു കുഞ്ഞിനെ എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞിനൊരു പരിക്കുകൾ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ കുഞ്ഞിനെയുമായി സുഹ്യൻ നടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതത്തോടെ തന്നെ ആ ഒരു കാഴ്ച നോക്കി നിന്നു.
വൃത്തിയായ ഒരു സ്ത്രീ മീനിന്റെ അടുത്തേക്ക് എത്തുകയും ആ കുഞ്ഞിനു വേണ്ടി ഒരു പുതിയ തുണി കൊടുക്കുകയും ചെയ്യുന്നു. മീൻ ആ കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മീനിന്റെ കൂടെ നടക്കുന്നു. ഇതെല്ലാം സംഭവിച്ചതിനു ശേഷമായിരുന്നു ദ ന്യൂ ട്രൂത്തും പോലീസും എത്തുന്നത്. യൂജി ഓടിച്ചെന്ന് അവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു വൃത്തൻ യൂജിയോട് പറയുകയാണ്, നിങ്ങൾ ആളുകളെ പറ്റിച്ചതൊക്കെ മതി, ഇനി ആരും നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കുവാൻ പോകുന്നില്ല, അവരെ വെറുതെ വിട്ടേക്കെന്ന്. അത് കേൾക്കുമ്പോൾ യൂജിക്ക് ഒരുപാട് ദേഷ്യമാകുന്നു. നിങ്ങൾ ദൈവത്തിനെതിരായി സംസാരിക്കുന്നോ, ഞങ്ങൾ ആരാണെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയും പിന്നീട് അയാളെ വീഴ്ത്തിയതിനു ശേഷം ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളുകൾ വീഡിയോ എടുക്കുകയും പോലീസ് നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാളെ ഉപദ്രവിച്ച് വീഴ്ത്തിയതിനു ശേഷം യൂജി എണീറ്റിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഇവിടെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പോലീസിനോട് പറയുന്നു. പക്ഷെ പോലീസ് യൂജി പറയുന്നതൊന്നും കേൾക്കാതെ യൂജിയുടെ കയ്യിൽ വിലങ്ങണയിക്കുന്നു. നിങ്ങളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് യൂജിനെ കൂട്ടിക്കൊണ്ട് പോകുവാനും നോക്കുന്നു. യൂജിയുടെ കൂടെ ദ ന്യൂ ട്രൂത്തിലുണ്ടായിരുന്നവരൊക്കെ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പോകുന്നു. മിൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മിന്നിനൊരു ടാക്സി ലഭിക്കുകയാണ്. അതിൻ്റെ അകത്ത് മിൻ കയറുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വഴിക്കല്ലോ നിങ്ങൾ പോകുന്നതെന്ന് മിൻ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ പോലീസിൻ്റെ ചെക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മീൻ റോഡിലേക്ക് പോകുവാൻ സാധിക്കും. അയാൾ മിന്നിൻ്റെ പേര് വിളിച്ചു കഴിയുമ്പോൾ മിന്നിനെ അയാൾക്ക് മനസ്സിലായെന്ന് മിന്നിന് മനസ്സിലാകുന്നു. അയാൾ പറയുകയാണ്, എനിക്ക് ദൈവത്തിലൊന്നും അത്രയ്ക്ക് വിശ്വാസമില്ല, എങ്കിലും എനിക്കൊരു കാര്യം മാത്രം ഉറപ്പാണ്, ഈ ഒരു ലോകം അത് നമ്മുടേത് മാത്രമാണ്. മിന്നും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ മിന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെയാണ് ഈ സീരീസ് തീരുന്നത്. പക്ഷെ അങ്ങനെ തീർക്കാൻ എന്തായാലും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. അവസാനമായി ഒരു സീൻ കൂടി നമ്മളെ കാണിക്കുന്നു. ജെങ്ചയുടെ വീട്ടിൽ ജെങ്ചയുടെ ബോഡി മൂടി വെച്ചിരുന്ന ആ ഒരു ബോക്സ് അനങ്ങുകയാണ്. അതനങ്ങിയതിന് ശേഷം ജെങ്ചയുടെ ബോഡിയും സാവധാനം ചലിക്കുന്നതായി കാണിക്കുന്നു. പിന്നീട് ആ ഒരു ബോക്സ് പൊട്ടിത്തെറിക്കുന്നു. ആ അസ്ഥികൾക്കിടയിലൂടെ തീക്കനലുകളൊക്കെ പാറുന്നു. മാത്രമല്ല അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരു ശരീരം ഉണ്ടായി വരികയായിരുന്നു. ആ അസ്ഥിക്കൂട്ടങ്ങൾ എല്ലാം കൂടി പൂർണ്ണമായി ഒരു ശരീരമായി കഴിയുമ്പോൾ ആ ഒരു ഫേസ് നമ്മളെ കാണിക്കുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, ജെങ്ച തന്നെയായിരുന്നു. ജെങ്ച തിരിച്ചെത്തുന്ന ആ ഒരു സീനോടുകൂടിയാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. ഇപ്പോൾ ജെങ്ച തിരിച്ചെത്തിയതുപോലെ ജിങ്ചിസുവും അതുപോലെ തന്നെ മരിച്ചുപോയ എല്ലാവരും തിരിച്ചെത്തുമോ? മിന്നിൻ്റെ ഈ ഒരു യാത്ര എങ്ങോട്ടേക്കാണ്? ആ ടാക്സി ഡ്രൈവർ യഥാർത്ഥത്തിൽ മിന്നിനെ സഹായിക്കാൻ തന്നെയാണോ എത്തിയത്? ഈ ഒരു ജീവികൾ എവിടെ നിന്നുമാണ് വരുന്നത്? എന്തിനു വേണ്ടിയാണ് വരുന്നത്? എന്തിനാണ് ഈ ആളുകളെയൊക്കെ കൊല്ലുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയിട്ടാണ് ഹെൽബോണിൻ്റെ ഫസ്റ്റ് സീസൺ തീരുന്നത്. സോ സെക്കൻഡ് സീസണിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.